മാവൂർ ഗ്രാമപഞ്ചായത്തിലെ കൽപ്പള്ളി കൊളക്കോട്ട് താഴം ആയങ്കുളം റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമാവുകയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൽപ്പള്ളി കോളക്കോട്ട് താഴം ആയങ്കുളം റോഡിനാണ് 40 വർഷത്തെ ദുരിതത്തിൽ നിന്ന് ശാപമോക്ഷമാവുന്നത്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ കോളക്കോട്ട് താഴം ആയങ്കുളം റോഡ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രാദേശിക റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് അനുവദിച്ച മാവൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽപ്പെട്ട ഈ റോഡ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രാദേശിക റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയാണ് ഗതാഗത യോഗ്യമാക്കുന്നത്. പ്രദേശത്ത് വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നാട്ടുകാരും വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്ന റോഡ് തകർന്ന് വർഷങ്ങളായിട്ടും ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. എന്നാൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണന്റെ അഭ്യർത്ഥന മാനിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് റോഡിന് ഫണ്ട് അനുവദിക്കുകയായിരുന്നു. 1-ാം ഘട്ടം റോഡ് സൈഡ് കെട്ടി ഉയർത്തി മണ്ണിട്ട് നികത്തും. 2-ാം ഘട്ട പ്രവൃത്തിയിൽ ടാറിംഗ് പ്രവൃത്തിയും ഉൾപ്പെടുത്തി മാർച്ച് മാസത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് വാർഡ് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ഏകദേശം 40 വർഷത്തോളം കാലമായി ഇതിന് ഒരു ഫണ്ട് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ റോഡ് കാരണം വളരെ ശോചനീയാവസ്ഥ നിൽക്കുന്ന റോഡാണ്. ഈ റോഡിൽ കൂടെയാണ് ഒട്ടനവധി യാത്രക്കാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിപ്പെടുന്ന റോഡും കൂടിയാണ് ഇത്. ഇപ്രാവശ്യം ഒരുപാട് കാലത്തിന് ശേഷം ഇവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സുധാ കമ്പളത്തിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 25 ലക്ഷം രൂപയുടെ 1-ാം ഘട്ട പ്രവൃത്തിയാണ് ഈ മാസം തന്നെ ആരംഭിക്കുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ലെവലിംഗ് പ്രവൃത്തിയും ആരംഭിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രമോദ് ഗോപൻ, ഓവർസിയർ സാൻസി സജിന, വാർഡ് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ, നാസൽ കൽപ്പള്ളി, ബാലൻ പാടത്തുങ്കണ്ടി, സജീവൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മാവൂർ.